വിശക്കുമ്പോൾ ആടിന്റെ അകിളിൽ നിന്ന് പാൽ മോഷ്ടിച്ചു കുടിച്ച് ജീവിക്കുന്ന ഒരു പക്ഷി. നിശാസഞ്ചാരികളായ ഇവയുടെ നേർത്ത ചിറകൊച്ച കേട്ടാൽ തന്നെ മനുഷ്യർ വീടുകളിലേക്ക് കയറും. ഇവയുടെ കണ്ണിൽപ്പെട്ടാൽ മതി എല്ലാം അവസാനിക്കാൻ. നമ്മുടെ നാട്ടിലെ മൂങ്ങകളുടെ ഒരു യൂറോപ്യൻ വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. വലിയ ഇരുണ്ട കണ്ണുകളും ഭാവങ്ങളും പ്രത്യേകതയുള്ള ശബ്ദം പുറപ്പെടുവിക്കലും എല്ലാം ചേർന്ന് നിഗൂഢതയുടെ ഒരു പരിവേഷം നൽകിയ ആടുകളുടെ പാല് കട്ടുകുടിച്ച് ജീവിക്കുന്ന യൂറോപ്പിലെ ഈ വില്ലൻ പക്ഷിയെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. പല ജന്തുവർഗങ്ങൾക്കും പലതരത്തിലുള്ള പരിവേഷങ്ങൾ മനുഷ്യൻ നൽകിയിട്ടുണ്ട്. കറുത്ത പൂച്ച മന്ത്രവാദിനിയാണെന്നും വവ്വാലും മൂങ്ങയും പ്രേതങ്ങളാണെന്നും അങ്ങനെ നിരവധി ജീവികൾ മനുഷ്യൻ നിറം നൽകുന്ന കെട്ടുകഥകളിലെ പ്രധാന കഥാപാത്രങ്ങളായി മാറാറുണ്ട്. ഞാൻ ഈ പറഞ്ഞ ജീവികളുടെ എല്ലാം പ്രത്യേകത എന്താണ് എന്നോർത്തെ നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നുണ്ടോ? അതിന്റെ ഉത്തരം ലളിതമാണ്. ഇവയെല്ലാം നിശാസഞ്ചാരികളാണ്. രാത്രിഞ്ചരന്മാരെ കേന്ദ്രീകരിച്ചാണ് ഇത്തരം കഥകളും നമ്മുടെ നാട്ടിൽ ഉയർന്നു വരുന്നത്. ഇതൊക്കെ നമ്മുടെ നാട്ടിലെ ഭീകരന്മാരാണെങ്കിൽ യൂറോപ്പിൽ പ്രേത പരിവേഷം ലഭിച്ച ഒരു പക്ഷിയുണ്ട്. അവയുടെ പേരാണ് യൂറോപ്യൻ നൈറ്റ് ജാർ. രാത്രിയിൽ ഇരതേടുന്ന ഇവയെ കാണുന്നത് പോലും യൂറോപ്യന്മാർക്ക് വലിയ പ്രശ്നമാണ്. പല പക്ഷികൾക്കും നിഗൂഢതകളുടെ പരിവേഷം ലഭിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം അല്ലേ? നമ്മുടെ നാട്ടിലെ മൂങ്ങയൊക്കെ ഇതിന്റെ ഉദാഹരണമാണ്. നമ്മുടെ നാട്ടിലെ മൂങ്ങയുടെ ഒരു പാശ്ചാത്യ വേർഷനാണ് യൂറോപ്പിലെ നൈറ്റ് ജാർ അല്ലെങ്കിൽ യൂറോപ്യൻ പളുങ്ങാപ്പളുങ്ങി. പല നാടുകളിലെയും കെട്ടുകഥകളുമായും വിശ്വാസങ്ങളുമായും ബന്ധപ്പെട്ടതാണ് ഇത്തരം പല പരിവേഷങ്ങളുടെ ഉത്ഭവം. ദുരൂഹതയുടെ തൂവൽക്കുപ്പായം അണിഞ്ഞു നിൽക്കുന്ന ഒരു പക്ഷിയാണ് യൂറോപ്പിലെ പളുങ്ങാപ്പളുങ്ങി പക്ഷി. വലിയ ഇരുണ്ട കണ്ണുകളും ഭാവങ്ങളും പ്രത്യേകതയുള്ള ശബ്ദവും പുറപ്പെടുവിക്കലും എല്ലാം ചേർന്ന് നിഗൂഢതയുടെ ഒരു പരിവേഷം ഈ പക്ഷിക്ക് സൃഷ്ടിച്ചു കൊടുത്തതിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ചെറിയ കൊക്കുകളും അതിന് യോജിക്കാത്ത തരത്തിലുള്ള വലിയ വായയും ഇവയുടെ മറ്റൊരു പ്രത്യേകതയാണ്. വായയ്ക്ക് ചുറ്റും വളർന്നിരിക്കുന്ന കടുപ്പമുള്ള കുറ്റിരോമങ്ങൾ, നീളമുള്ള കൂർത്ത ചിറകുകൾ, ചീപ്പ് പോലെയുള്ള നഖം, ഒരു പ്രത്യേക പാറ്റേണുള്ള തൂവലുകൾ എന്നിവയെല്ലാം ഇത്തരം പക്ഷികളുടെ മറ്റ് സവിശേഷതകളാണ്. പുരുഷന്മാർക്കും ചിലപ്പോൾ സ്ത്രീകൾക്കും ചിറകിലും വാലിലുമായി പലപ്പോഴും വെളുത്ത അടയാളങ്ങളും കണ്ടുവരാറുണ്ട്. പ്രകൃതിയിൽ മറഞ്ഞിരിക്കുകയെന്ന കാമഫ്ലാഷ് തന്ത്രം നന്നായി പാറ്റുന്ന പക്ഷികളാണ് പളുങ്ങാപ്പളുങ്ങികൾ. മരങ്ങളുടെ തൊലിയെ അനുസ്മരിപ്പിക്കുന്ന തൂവൽ കുപ്പായം ഇവയെ പ്രകൃതിയുമായി ഇണങ്ങിയിരിക്കാൻ അനുവദിക്കുന്നു. ഇവയും നിശാസഞ്ചാരികളാണെന്ന് പറഞ്ഞല്ലോ. രാത്രിയിൽ ഇരതേടി ഇറങ്ങുന്ന ഇവയുടെ ശബ്ദം നമുക്ക് അത്ര എളുപ്പത്തിൽ കേൾക്കാൻ കഴിയില്ല. ചുറ്റുമുള്ള ആരെയും അറിയിക്കാതെ, സംശയത്തിന്റെ ചെറുകണിക പോലും അവശേഷിപ്പിക്കാതെ, ഒട്ടും ഒച്ചയുണ്ടാക്കാതെയാണ് ഇവയുടെ പറക്കൽ. ഒരു ശബ്ദം പോലും ഉണ്ടാക്കാതെ പതിയെ നമുക്കരികിലേക്ക് രാത്രി എത്തുന്ന ഇവയെ കണ്ട് പലരും ഭയന്നു വിറച്ചു. അതായിരിക്കണം ഇവയെ പേടിക്കാനുള്ള പ്രധാന കാരണം. യൂറോപ്പിലെ നിശാസഞ്ചാരികളായ പക്ഷികൾ മാത്രമാണ് ഇവരെന്ന് കരുതുന്നുവെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. യൂറോപ്പിന് പുറമെ ആഫ്രിക്കയിലും ഇവയെ കണ്ടെത്തിയിട്ടുണ്ട്. എന്തിനേറെ പറയുന്നു, ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലും നമുക്ക് വലിയ പരിചിതനല്ലാത്ത ഈ നിശാസഞ്ചാരിയെ കണ്ടു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ യൂറോപ്പിലെ അതേ പളുങ്ങാപ്പളുങ്ങി പക്ഷിയല്ല ഇന്ത്യയിലുള്ളത് എന്ന് മാത്രം. ഇവയുടെ മറ്റ് വകഭേദമാണ് ഇവിടെ കണ്ടെത്തിയിട്ടുള്ളത്. എന്തായിരിക്കും ഇവയ്ക്ക് മന്ത്രവാദികളും ദുഷ്ടശക്തികളുമായുള്ള ബന്ധം എന്ന് പരിശോധിച്ചാലോ? ഇനി ആ കഥ പറയാം. യൂറോപ്യൻ പളുങ്ങാപ്പളുങ്ങി ആൺപക്ഷികൾ സന്ധ്യാനേരം കഴിയുമ്പോൾ പ്രത്യേകമായ സ്വരത്തിൽ കരയുമായിരുന്നു. ഈ ശബ്ദം പക്ഷികളുടേതല്ല, മറിച്ച് കുറ്റിക്കാടുകളിൽ മറഞ്ഞിരിക്കുന്ന മന്ത്രവാദിനികളുടേതാണെന്ന് ഒരു കാലത്ത് യൂറോപ്പിലെ ജനങ്ങൾ കണ്ണടച്ച് വിശ്വസിച്ചു. കാപ്രി മുൽഗസ് എന്നാണ് ഈ പക്ഷികളുടെ ജനസിന്റെ പേര്. മറ്റൊരു വലിയ അവിശ്വസനീയമായ കഥയും ഈ പക്ഷികളെ ചുറ്റിപ്പറ്റി പ്രചരിച്ചു വരുന്നുണ്ട്. ആടുകളിൽ നിന്ന് പാൽ വലിച്ചു കുടിക്കുന്നവരാണ് ഈ കൂട്ടരെന്നായിരുന്നു ആ വിശ്വാസം. അങ്ങനെയാണ് കാപ്രി മുൽഗസ് എന്ന പേരും ഇതിന് വന്നത്. ആടുകളുടെ അകിടിന് ചുറ്റും ഈ പക്ഷികൾ പറന്നു നടക്കുന്നത് കണ്ട ആളുകൾ ഈ പക്ഷി അകിടിൽ നിന്നും പാൽ വലിച്ചു കുടിക്കുന്നു എന്ന് വിശ്വസിക്കുകയായിരുന്നു. ഇങ്ങനെ പാൽ വലിച്ചു കുടിച്ചാൽ പിന്നീട് ആടുകൾ പാൽ ഉൽപ്പാദിപ്പിക്കുന്നത് നിർത്തുമെന്ന തെറ്റായ വിശ്വാസവും പരന്നു. എന്നാൽ യാഥാർത്ഥ്യത്തിൽ ഈ പക്ഷികൾ അകിടിന് ചുറ്റുമുള്ള കീടങ്ങളെ തേടിയാണ് പറക്കുന്നത്. ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമായി കാണുമല്ലോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.